ഇത് ബൈക്കൊന്നും കയറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ള സംഭവമാട്ടോ. ബൈക്കൊന്നും കയറ്റാൻ പറ്റില്ല ഇതിന് മുകളിൽ. അതുകൊണ്ട് കുറച്ച് അടുപ്പിച്ചിട്ട് ആൾക്ക് പോകേണ്ട ഒരു ഗ്യാപ്പ് കണ്ടോ. നല്ല രസമല്ലേ. പഴയൊരു ഷോപ്പാട്ടോ, പഴയൊരു പീടികയാണ്, പീടികയെന്ന് പറയും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ പറഞ്ഞ പുഴ കേട്ടോ, ഒരുപാട് ഹൈറ്റിൽ വെള്ളം കയറി കേട്ടോ. ഓക്കെ, അവിടെ ചെറിയൊരു പാലലുണ്ട്. അപ്പോൾ പാലെല്ലാം വെള്ളത്തിലേ ഉള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടെന്നൊന്നും പറയാൻ കഴിയില്ല. ഹൈ ഫ്രണ്ട്സ്, ഐ ആം അഷ്റഫ് കണ്ണൂർ. വെൽക്കം ടു മൈ വ്ളോഗ്, ഓൾ കേരള ട്രിപ്പ് എക്സ്പ്ലോറിംഗ് കണ്ണൂർ. അപ്പോൾ ഒരാഴ്ചയായിട്ട് ഭയങ്കര മഴ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത മഴ. പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. സത്യം പറഞ്ഞാൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരുന്നില്ല മഴ. നിർത്താണ്ടിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പം പെയ്യാൻ വേണ്ടിക്ക് ഇങ്ങനെ നിൽക്കട്ടോ, ഇരുട്ടടിച്ചിരിക്കുന്നുണ്ട്. ഇപ്പം മഴ പെയ്യുന്നില്ല കേട്ടോ, പക്ഷേ ഇരുട്ടടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇടുന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ട്രിപ്പ് പോകണ്ടേ, റൈഡ് പോകണ്ടേ. അപ്പോൾ ഓൾ കേരള ട്രിപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, കണ്ണൂർ. അപ്പോൾ നമുക്ക് ഇന്ന് മഴയും കൊണ്ടിട്ടൊരു യാത്ര പോയാലോ, ഒരു റൈഡ്. ഓക്കെ, എവിടത്തേക്ക് പോകുന്നറിയോ? നമ്മുടെ കാപ്പിമല ഭാഗത്തേക്ക്, ആലക്കോട് ഭാഗത്തേക്ക്. പൊളിക്കും. ശരിക്കും പറഞ്ഞാൽ മഴയത്ത്, മഴക്കാലത്ത് എനിക്ക് പോകാൻ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ആലക്കോട് ഭാഗം കേട്ടോ. മഴക്കാലത്ത് പോകാൻ വെറുതെ മൂടാം, ഭയങ്കര രസമാണ് തണുപ്പൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. ഓക്കെ, എന്തായാലും മഴ പെയ്യും, മഴ നനയും. അതുകൊണ്ട് കോട്ട്, റെയിൻ കോട്ടെല്ലാം എടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. റെയിൻ കോട്ട് അവിടെ വെച്ചിട്ടുണ്ട്, അത് എടുക്കണം. പിന്നെ വണ്ടി കണ്ടോ, വണ്ടിയെ കുറിച്ച് പറഞ്ഞുതരാം. വണ്ടി നമ്മൾ ഓൾ കേരള ട്രിപ്പ് പോയിട്ട് ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് ഫുൾ ചെളി കേട്ടോ, കംപ്ലീറ്റ് ചെളി ഇറങ്ങിയിട്ടല്ലേ. അപ്പോൾ അതിന് മുമ്പ്, പോകുന്നതിന് മുമ്പ് വാട്ടർ സർവീസൊക്കെ ചെയ്തിയാ, ഒരു കാര്യമില്ല. അപ്പോൾ അറിയാലോ, മഴക്കാലത്ത് കഴുകിയിട്ട് വല്ല കാര്യമൊന്നുമില്ല. കഴുകിയിട്ട് വീട് എത്തുമ്പോഴത്തേക്ക്, വീട്ടിലെത്തുമ്പോഴത്തേക്ക് വീണ്ടും ചെളിയാവും. ജസ്റ്റ് കുറച്ച് ഓടുമ്പോൾ തന്നെ ചെളി കയറും. പക്ഷേ കേണ്ട നിന്നിട്ടും കാര്യമില്ല, കേണ്ടെന്നാൽ പണിയിട്ടു. കേണ്ട നിന്നതിനാൽ ശരിക്കും പറഞ്ഞാൽ മാസത്തിൽ ഒരു ടൈം വാട്ടർ സർവീസ് ചെയ്യണം കേട്ടോ. വണ്ടി ഒന്ന് കഴുകണം, അല്ലെങ്കിൽ തുരുമ്പിക്കും പണിയിട്ടും. മഴക്കാലം കഴിയുമ്പോഴത്തേക്ക് വണ്ടിക്ക് അടിപൊളിയായിട്ട് പണിയിട്ടു. അപ്പോൾ നമുക്കിന്ന് ആലക്കോട് ഭാഗത്തേക്ക് പോവാം. പിന്നീടല്ല വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. കാര്യം എന്ന് വെച്ചാൽ, ആലക്കോട് ഭാഗത്ത് പോകുമ്പോൾ കാണാൻ പറ്റുന്ന ടൂറിസ്റ്റ് പ്ലേസ്, ഒരു എൻ്റെ അറിവിൽ തന്നെ ഒരു അഞ്ചാറ് സ്ഥലങ്ങൾ, മൂന്നാല് നാലഞ്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം. അവിടെയൊക്കെ കയറിയിട്ടേ പോകുന്നുള്ളൂ. ഒരു പക്ഷേ നല്ല മഴ തന്നെയായിട്ടായിരിക്കും പോവുക കേട്ടോ, കാരണം ഇരുട്ടടിച്ചിട്ടുണ്ട്. പൊളിക്കാം നമുക്ക്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. മൊത്തമായിട്ട് കാണണേ. കാര്യങ്ങൾ ഞാൻ പോകുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മസ്റ്റ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്കൊന്ന് എനാബിൾ ചെയ്യാം, മറക്കാതിപ്പം തന്നെ ചെയ്യട്ടോ. ഓക്കെ, പോവാ, പരമാവധി സപ്പോർട്ട് ചെയ്യട്ടോ. എന്നെ അങ്ങോട്ട് ഫുൾ വീഡിയോസ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ വരുന്നുണ്ട്. വൈകിട്ട് 5 മണിക്ക് യൂട്യൂബിൽ വീഡിയോ വരുന്നുണ്ട് കേട്ടോ, മറക്കാതെ കാണട്ടോ. ഓക്കെ, ഫുൾ സപ്പോർട്ട്. മഴക്കോട്ടലിട്ട് റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട് കാണണ്ടേ, ഇതൊക്കെ മഴ ഇങ്ങനെ തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, അടിപൊളിയായിട്ട് പെയ്യ. ഞാൻ പറഞ്ഞിട്ടില്ല ഇതാ അവസ്ഥ അത്. ഇവിടെ നമുക്ക് നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല, ഇവിടെ തന്നെ ഒരേ വിടലി. പോവാ, ഭയങ്കര രസമായിരിക്കട്ടോ. തിമിർത്ത് പെയ്യുന്നു, മഴ ഇങ്ങനെ ക്യാമറക്ക് വീഴും കേട്ടോ, അതേ പറയാം. ഓക്കെ, നല്ല മഴയാ, പൊരിഞ്ഞ മഴ. ആയിഷ്, എന്താണല്ലേ മൂടന്നെ. സത്യം പറഞ്ഞാൽ ഫ്രണ്ട് കാണുന്നില്ല, ചെറുതായിട്ട്. അത് നല്ല ശക്തിയുള്ള മഴയായോണ്ട ക്യാമറൻ്റെ ലെൻസ് ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ല, വെള്ളം എന്തായാലും വീഴും, വീണ്ടും വീഴും. അപ്പം പിന്നെ ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ക്ലീൻ ചെയ്യുന്ന സ്പോട്ടിൽ വെള്ളം വീഴും. അതിനേക്കാൾ നല്ലത് ഇങ്ങനെ മഴവെള്ളം ഇങ്ങനെ വീണുകൊണ്ടുള്ള വീഡിയോ ഇല്ലേ, അതായിരിക്കും രസം അല്ലേ. അതാണ് രസം. നമുക്കിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകട്ടോ. പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ, ഞാൻ പ്രത്യേകം പറയുന്നത്, നിങ്ങളെന്തായാലും നിങ്ങളുടെ വീഡിയോ ഫുള്ളായിട്ട് കാണട്ടോ. കാര്യം ഞാൻ ഇങ്ങനെ വണ്ടി പോകുമ്പോഴാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്, ഓക്കെ, റൂട്ടും കാര്യങ്ങളെല്ലാം പറയുന്നത്. എന്തായാലും ലാഗൊന്നും ആക്കുന്നില്ല, ലാഗാക്കാണ്ട് ഞാൻ പോകും കേട്ടോ. ഓക്കെ, വീഡിയോ ലാഗാവില്ല, കാര്യങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പോകും. ഓക്കെ, ആഹാ, വെള്ളപ്പൊക്കത്തിന് സാധ്യത. നിർത്താതെ മഴ പെയ്യുമ്പോൾ എന്തായാലും വെള്ളപ്പൊക്കത്തിന്, എന്താ പറയുക, വെള്ളപ്പൊക്കം അങ്ങനെ ഉണ്ടായാലും നിർത്താതെ മഴ പെയ്യുമ്പം മലവെള്ളമെല്ലാം ഇറങ്ങി വന്ന് ഡാമെല്ലാം തുറക്കേണ്ടി വരും, പേടിയാന്ന്. ഞാനീ ആലക്കോട് റൂട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയ എത്ര സ്ഥലങ്ങളുണ്ട് എന്നുള്ളതെല്ലാം ഞാൻ കാണിച്ചു തരും കേട്ടോ. ഓക്കെ, അയ്യോ, വെള്ളം തീർക്കും, നോക്കിയേ റോഡിൽ കംപ്ലീറ്റ് വെള്ളമാണ്, ഫുൾ വെള്ളം. ഇവിടെയെല്ലാം വെള്ളം കയറി കേട്ടോ റോഡിൽ. എൻ്റെ മക്കളെ, റോഡിൽ വെള്ളം തീർക്കും, നോക്കിയേ റോഡ് കംപ്ലീറ്റ് വെള്ളമാണ്, വളപ്പൊക്കെ നിറഞ്ഞിട്ട് റോഡിലേക്ക് വെള്ളം എത്തി.
പിന്നെ ഞാൻ ഇപ്പോൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഓൾറെഡി മുമ്പ് പോയതാണ് കേട്ടോ. പോയിട്ട് വീഡിയോ ഉണ്ട്. ഇപ്പം മഴയില്ലാത്ത എന്താ പറയുക, മഴയൊന്നും ഇല്ലാത്ത വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അത് കണ്ടാൽ മതി, എൻ്റെ യൂട്യൂബ് ചാനൽ കയറിയ കാണും കേട്ടോ. ഓക്കെ, ഞാൻ ഇപ്പോൾ പോകാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഓൾറെഡി ഞാൻ പോയിട്ട് വീഡിയോ ചെയ്തതാണ്, നിങ്ങൾക്ക് കയറിയിട്ട് കാണാം കേട്ടോ. പിന്നെ മഴയത്തുള്ള ഇങ്ങനത്തെ മൂഡ് വീഡിയോ, വേറൊരു മൂഡല്ലേ, മൂഡ് വീഡിയോ കാണണമെങ്കിൽ ഈ വീഡിയോ കാണണം കേട്ടോ. ഈ വീഡിയോ എന്തായാലും നിങ്ങൾ കാണണേ. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് മഴയൊന്നും ഇല്ലാത്ത സമയത്തുള്ള വീഡിയോ ആണെങ്കിൽ അതിൽ കയറിക്കണ്ടാ മതി, എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറിക്കണ്ടാ മതി. ഓക്കെ, ഞാനങ്ങനെ കുപ്പം പാലം എത്തി കേട്ടോ. കുപ്പം പാലം, കുപ്പം പാലത്തിന് പോകുന്നൊരു കുന്ന് കാണും നമ്മൾ, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കാണുമെന്നറിയില്ലേ ഈ മഴയത്ത്, ചെറുതായിട്ട് കാണും. നമുക്കൊന്ന് ഫസ്റ്റ് അടുത്തേക്ക് പോകാം കേട്ടോ. അതങ്ങ് അവിടെയാണ്, അതങ്ങ് അവിടെ. കയ്യൊന്നും ചൂണ്ടാൻ കഴിയില്ല കേട്ടോ, ഇതങ്ങ് അവിടെ. അപ്പോൾ അവിടത്തേക്കൊന്ന് ഫസ്റ്റ് പോകാം കേട്ടോ, ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. പിന്നെ എൻ്റെ നാട്ടിൽ നിന്ന് പോകുന്നതാണ്, എത്ര കിലോമീറ്റർ ഉണ്ടെന്നൊന്നും ചോദിക്കരുത്. എൻ്റെ നാട്ടിൽ നിന്ന് പോകുന്നതാണ്, ഞാൻ കിലോമീറ്റർ വയ്യ പറഞ്ഞുതരാം കേട്ടോ എൻ്റെ നാട്ടിൽ നിന്ന് അവിടത്തേക്കുള്ള ദൂരം. കാരണം ഞാൻ മൊബൈലിൽ മാപ്പ് ഒന്നിട്ടില്ല, കാരണം ഞാൻ എനിക്ക് അറിയുന്ന റൂട്ടാണ്. കാപ്പിമല ഭാഗത്തേക്ക് എത്ര ദൂരം എന്നുള്ളത് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി കുറച്ച് കഴിഞ്ഞ് പറഞ്ഞുതരാം, മാപ്പ് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, എൻ്റെ നാട് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിയുടെ അടുത്ത് ഏഴോം എന്നാണ് നാട് കേട്ടോ. ഇനിയിപ്പോൾ ഒരാൾ ചോദിക്കും നിങ്ങളുടെ നാട് എങ്ങനെയാണ്, നമ്മറിയാമെന്ന് ചോദിക്കും. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം എൻ്റെ നാടേതാണ്. ഓക്കെ, അതുകൊണ്ട് പറയുന്ന കേട്ടോ, എൻ്റെ നാട് എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയുന്നവർക്ക് അറിയാം, അതുകൊണ്ടാണ് പറഞ്ഞത്. പുതിയ ആൾക്കാർക്ക് വേണ്ടി ഇപ്പം ഞാൻ എൻ്റെ നാട് പറഞ്ഞ കേട്ടോ, ഏതാണ്. കണ്ണൂർ ജില്ലയിൽ പഴയങ്ങാടിയുടെ അടുത്ത് ഏഴോം എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ, ഏഴോം മൂല എൻ്റെ സ്വന്തം നാട്. ഇതേക്കുള്ള റൂട്ട് പറഞ്ഞുതരാം, മഞ്ഞക്ക് തലപ്പുറം മഞ്ഞക്ക് പോകുമ്പോൾ ഇതാ രാജരാജേശ്വര ടെമ്പിൾ, ഈ റോഡ് കയറാം കേട്ടോ. ശ്രീ രാജരാജേശ്വര ക്ഷേത്രം. ഓക്കെ, ഈ റോഡ് കയറാം. ആ കാറ്റിങ്ങിനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ കോട്ടക്കുന്ന് ഒരു ബോർഡുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ആ കോട്ടക്കുന്ന് എത്തുന്നവരെ ഇങ്ങനെ ബോർഡ് ഉണ്ടാവും, കണ്ടോ. ഇവിടുന്ന് റൈറ്റ് ഇതാ ബോർഡ്, ഇതാ ഒരു ഗ്രീൻ കളറിൽ ബോർഡ് കോട്ടക്കുന്ന്. അവിടെ എത്തുന്നവരെ നിങ്ങൾക്ക് സുഖമായിട്ട് ഒന്നും നോക്കണ്ട, ഈ ബോർഡ് മാത്രം നോക്കിയിട്ട് ഇങ്ങനെ പോയാൽ മതി. ഓരോ വളവിലും ബോർഡ് വെച്ചിന്, അതേതാണ് നല്ലൊരു കാര്യമാണ് കേട്ടോ. വരുന്നവർക്ക് വൈദ്യുതി അങ്ങ് പുരക്കേറൂലല്ലോ, അറിയാത്തവർ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഗൂഗിൾ മാപ്പ് ഇട്ട് വരുന്നവർക്ക് പിന്നെ പേടിക്കാനില്ല, വളരെ അപൂർവം മാത്രമേ ഗൂഗിൾ ചേച്ചി വൈദ്യുതി തരുള്ളൂ, എവിടെ എത്തിക്കുള്ളൂ. അതുകൊണ്ട് പേര് ഇങ്ങനെ പേടിക്കാനൊന്നുമില്ല, വളരെ അപൂർവം മാത്രമേ. ഇവിടെ നിന്നും പ്രശ്നമൊന്നുമില്ല, ഇതൊക്കെ ഗൂഗിളിൽ ഓക്കെയാണ്. ഇടക്കനക്കെ അങ്ങനെ അനുഭവം ഉണ്ടാകുന്നുണ്ട്, ഗൂഗിള് ഇടക്ക് മാപ്പ് എന്താ പറയുക റൂട്ട് തെറ്റിക്കാറുണ്ട്. ഇതാ കോട്ടക്കുന്ന് കണ്ട ലെഫ്റ്റ്, ഇതാ ഇവിടുന്ന് റൈറ്റ് കേട്ടോ. മഴ നിന്ന് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ചെറിയ ചെറിയ കയറ്റങ്ങൾ ഉണ്ട്, എന്നാൽ പിന്നെ നമുക്ക് ഇവിടെ സുഖമായിട്ട് എത്താം. ഇപ്പോൾ ഒന്നും ആരും ഉണ്ടാവില്ല കേട്ടോ, ഒരു പക്ഷേ ആളുണ്ട്, പക്ഷെ മഴയാവേണ്ട അങ്ങനെ ആരും ഇറങ്ങൂല ഇവിടെ ഒന്നും ഈ സമയത്ത്. നല്ല പൂരിൻ്റെ മഴയല്ലേ, അതുകൊണ്ട് ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം നമുക്ക്. ഇല്ല, ഒന്നുമില്ല, ആകെ ഒരാളാറ്റുണ്ട്, വേറെ ആരുമില്ല. പാർക്കിംഗ് ഇങ്ങോട്ടേക്കാണ് കേട്ടോ, ഇങ്ങോട്ടാണ് പാർക്കിംഗ്. ഗായ്സ് കുറച്ച് സമാധാനമായിട്ടുണ്ട് കേട്ടോ, വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ നോക്കിയ അവിടെ ഏതോ രണ്ട് പിള്ളേരാടി ഇരിക്കുന്നുണ്ട് ഒരു ബൈക്കിൽ വന്നിട്ട്, വേറെ ആരും ഇല്ല കേട്ടോ. നമുക്കൊന്ന് അവിടേക്ക് നടക്കാം, നടന്ന കളിയല്ലേ. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, നല്ല അടിപൊളി വ്യൂ ആണ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കുറേ ഇരിക്കേണ്ട സീറ്റ്, ഇവിടേക്ക് ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ, മഴയൊന്നും ഇല്ലാത്ത സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടോ ഇവിടുന്ന് കാണുന്ന വ്യൂ ആണ്, നമ്മൾ വന്ന പാലതാ കുപ്പം പാലം, അതങ്ങ കാണുന്ന കുപ്പം പാലം കേട്ടോ. ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. പിന്നെ അതുവഴിയാണ് നമ്മൾ എൻ എച്ച് 66 പോകുന്നത് കേട്ടോ, അത് അതുവഴി. അവിടെ കണ്ടോ ഒരു റെഡ് കളർ ചെറുതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല, കണ്ടോ അവിടെ ഇങ്ങനെ മല പൊട്ടിച്ചിട്ട് കുന്ന് ഇളക്കിയിട്ട് കുന്ന് പൊട്ടിച്ചിട്ട് അതുവഴിയാണ് പോകുന്നത്. കുപ്പം പാലം വന്നിട്ട് ഇങ്ങനെ അതുവഴി അങ്ങനെ കുപ്പം പാലത്തിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് കുറച്ച് അപ്പുറത്തേക്ക് കൂടെ അങ്ങനെ പോകും കേട്ടോ. അങ്ങനെ അതാ അങ്ങ് അതുവഴി കണ്ടോ, അതുവഴി അങ്ങനെ പോകുന്നു. രണ്ട് സ്ഥലത്ത് റെഡ് കളർ ഉണ്ടോ മണ്ണിളക്കിയത്, അപ്പോൾ അതുവഴി അങ്ങനെ പോവുകയാണ് കേട്ടോ. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ ആൾക്കാർ വരും കേട്ടോ. ഇപ്പം നാളെ പെരുന്നാളല്ലേ, ഞാൻ പെരുന്നാളിൻ്റെ തലേന്നാണ് കേട്ടോ ഇന്ന് ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങളെപ്പോൾ ഈ വീഡിയോ കാണലെന്നറിയില്ല, പെരുന്നാളിൻ്റെ തലേന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ കുട്ടികൾക്ക് കളിക്കേണ്ട കുറച്ച് സംഭവങ്ങളുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ അവിടെ ടെർഫ് ഉണ്ട്. ഓക്കെ, ഇവിടെയെല്ലാം കുറച്ച് കാട് കയറി, ഇവിടെയെല്ലാം നല്ല വൃത്തിയാണായിരുന്നു, പക്ഷേ നല്ല നീറ്റാണേ, കൂടുതൽ വേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. മഴ പൊടിയുന്നുണ്ട് മക്കളെ, എന്താ അവസ്ഥ എന്നറിയില്ല. ഇവിടെയൊക്കെ വേസ്റ്റ് ഉണ്ട് കേട്ടോ, ഇവിടെയൊക്കെ വേസ്റ്റ് ഉണ്ട്, ഇതൊക്കെ അവിടെ ഇടണോ, അവിടെ ഇടേണ്ട സ്ഥലമുണ്ട്. കണ്ടോ ഇവിടെയൊക്കെ വേസ്റ്റാണ്,
ഇതൊക്കെ കാടാണ്. ഇപ്പൊ നല്ലോണം കാട് കയറി കേട്ടോ. ഇവിടെ നല്ല വൃത്തി ഉണ്ടായ സ്ഥലാ. ഇപ്പൊ ഫുൾ കാട് കയറി, കംപ്ലീറ്റ് കാടാ. ഗായ്സ്, മഴയൊത്തി. മഴ പെയ്യുന്ന മഴ പെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് ഇരിക്കുക കേട്ടോ. വന്നാല് വൈകിട്ടൊക്കെ ഒരു 3 മണി ഇതൊക്കെ നല്ല ആളുണ്ടാവും. പക്ഷെ ഇപ്പൊ മഴ ആയതുകൊണ്ടാണ് ആരും ഇല്ലാത്ത കേട്ടോ. ഈ സമയത്തൊക്കെ ഇവിടെ ആൾക്കാരുണ്ടാവും, പക്ഷെ ഇന്ന് ആരുമില്ല. ഇന്ന് അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ഷോപ്പുണ്ട്, ഷോപ്പ് അടച്ചിട്ടേ ഉള്ളു കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ വേസ്റ്റ് ഇടാം, വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഇവിടെ ഇടാം കേട്ടോ. ഇവിടെ ഒരു ഷോപ്പ് ഇതാ, നല്ല പെയിൻ്റൊക്കെ അടിച്ച, അടിപൊളി പെയിൻ്റൊക്കെ അടിച്ച ഷോപ്പാട്ടോ. നല്ല മോഡലാക്കി. ഗൈസ്, മഴ കൂടിയാട്ടാ. ഇവിടുന്നുണ്ട്, ഇവിടെല്ലാം കുറച്ച് വീടുണ്ടേ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കണ്ണൂർ നമ്മുടെ തളിപ്പറമ്പ് ടൗണൊക്കെ ഏകദേശം കാണും കേട്ടോ. അതങ്ങത്തോളം അങ്ങോട്ടാണ് തളിപ്പറമ്പ് ടൗൺ വരുന്നത്. ഞാൻ അങ്ങോട്ടേക്ക്, ഇവിടെയൊക്കെ ഫുൾ ബിൽഡിങ് ആണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് കംപ്ലീറ്റ് ബിൽഡിങ്. അത് നമ്മളെ വണ്ടി ഇതാ, ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുന്നേ. കണ്ട, ഇതാണ് ഇവിടുത്തെ കുന്ന് കേട്ടാ, കോട്ടക്കുന്ന്. പിന്നെ മലപ്പുറം ഒരു കോട്ടക്കുന്നുണ്ടെന്ന് പറയുന്ന കേട്ടിന്. അത് കുറേ ആൾക്കാരൊക്കെ പോയിട്ട് കണ്ടിന്. ഞാൻ പോയിട്ടില്ല കേട്ടോ, ഞാൻ ഇതുവരെ പോയിട്ടില്ല അവിടത്തേക്ക്. അപ്പോൾ ആ കോട്ടക്കുന്നല്ല കേട്ടോ, ഇത് നമ്മുടെ കണ്ണൂരുള്ള കോട്ടക്കുന്ന്. വലിയ സംഭവം എന്നല്ല, ഒരു മോശമില്ലാത്ത ആൾക്കാരൊക്കെ വൈകിട്ട് ഫാമിലീസൊക്കെ ആയിട്ട് വന്ന് ഇരുന്നിട്ട് എന്താ പറയുക, ഒന്നെങ്കിൽ ടൈം കളയാൻ പറ്റുന്നൊരു സ്ഥലം, അങ്ങനെ പറയാം. ടൈം പാസിന് വരാം, അങ്ങനത്തെ ഒരു സ്ഥലം. ഫാമിലിയൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. പിന്നെ പിള്ളേർക്ക് കളിക്കേണ്ട ചെറിയ സംഭവങ്ങളുണ്ട്, 1-2 സംഭവങ്ങൾ. പിന്നെ അതുപോലെ ഇവിടെ ടർഫുണ്ട്. പിന്നെ ഇങ്ങനെ വ്യൂ കണ്ടിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ വൈകിട്ട് ഒരു 3 മണിക്കേശമൊക്കെ നല്ല ആളുണ്ടാവും കേട്ടോ. ഇടക്കിടക്ക് ഇവിടെ നല്ല വണ്ടി ഉണ്ടാവും കേട്ടോ, വാഹനം ഉണ്ടാവും ഇവിടെ. ഇടക്കിടക്ക് നല്ല വാഹനം ഉണ്ടാവുന്നുണ്ട്. അതാണ് പറഞ്ഞത്, വൈകിട്ട് ഇപ്പം മഴയായതുകൊണ്ടാണ് ഒരു കുഞ്ഞുമില്ലാത്ത. പിന്നെ കണ്ണൂരുള്ള ആൾക്കാർക്ക്, കണ്ണൂരിലെ ടീംസിന് എവിടെയെങ്കിലും ദൂരെ ഒന്നും പോകാണ്ട് കുറച്ച് അടുത്ത് തന്നെ നമ്മുടെ കണ്ണൂരിൽ തന്നെയുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വരാം കേട്ടോ. ഫാമിലിയായിട്ട് വൈകിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു മോശമില്ലാത്ത സ്ഥലമാണ് കോട്ടക്കുന്ന് കേട്ടോ. തളിപ്പുറം നിന്ന് കുറച്ച് ഇപ്പുറം കയറിക്കാൻ മന്ന റോഡിൽ, ആ അമ്പലത്തിൻ്റെ റോഡ് കയറിക്കാനേ എടുത്തു. ഓക്കെ, മോശമില്ല. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സമയം കളയാം. ഇവിടുന്ന് എന്തെങ്കിലും ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് അങ്ങ് അവിടെ പോയി ഇരിക്കാൻ. അവിടെ പോയി ഇരുന്നിട്ട് ഇങ്ങനെ ഐസ്ക്രീമൊക്കെ തിന്നിട്ട് കപ്പിൾസിനൊക്കെ അടിപൊളിയായിട്ട് വരാം കേട്ടോ. ഐസ്ക്രീമൊക്കെ തിന്നുകൊണ്ട് ഇങ്ങനെ നമുക്കിങ്ങനെ കുശലം പറയാം. അടിപൊളിയാണ്, മോശമൊന്നുമില്ല. പിന്നെ കുറച്ച് കാട് കയറി ഇപ്പോൾ. ഞാൻ അന്ന് വരുന്ന സമയത്ത് അവിടെ ഒന്നും അങ്ങനെ വലിയൊരു കാടില്ല, അവിടെ എല്ലാം നല്ല പാറ ഇങ്ങനെ കാണും. ഇതിൻ്റെ അപ്പുറം, സീറ്റിനപ്പുറം കേട്ടോ, ഞാൻ കാണിച്ചു തന്നിട്ടില്ല ആ ഏരിയയിൽ. പാറയെല്ലാം ഉണ്ടായിരുന്നു, പാറയെല്ലാം ഇപ്പോൾ ഉണ്ട്. പക്ഷേ അതിൻ്റെ മുകളിലൊക്കെ ചെടിയൊക്കെ വളർന്നിട്ട് ഫുൾ കാട് കയറി, അല്ലെങ്കിൽ അങ്ങത്തോളം കാണുന്നത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ പോയി, അവിടെയൊക്കെ കാട് കയറി. കൊറോണ കഴിഞ്ഞതിന് ശേഷം, കൊറോണൻ്റെ എന്താ പറയുക, ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് വൃത്തിയാക്കിയിട്ട് നല്ല ഇതുണ്ടായിരുന്നു കേട്ടോ. നല്ല ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയതാ. ഇപ്പം നല്ല ആൾക്കാർ വരുന്നുണ്ട്, വൈകിട്ടൊക്കെ ഉണ്ടാവും. ഒരു ദിവസം ഇവിടെ ടെൻ്റ് അടിക്കണമെന്നുണ്ട് ഞാൻ കുറേ മനസ്സിൽ വിചാരിക്കുന്നു. ഇതിൻ്റെ അപ്പുറം ആ ഇറക്കത്തിൽ ഞാൻ കാണിച്ചെന്നാൽ പാറില്ല, ആ കാട് കയറി എടുത്ത് അവിടെ അന്നേ ഞാൻ വിചാരിച്ചിന് വന്നിട്ട് ടെൻ്റ് അടിക്കണം. ഒരു ദിവസം നമുക്ക് നോക്കാം, പൊളിക്കാം. പിന്നെ ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ഏത് സമയത്ത് വേണമെങ്കിലും വരാം, പ്രശ്നമൊന്നുമില്ല. ടിക്കറ്റൊന്നും ഇല്ല. പിന്നെന്താണ്, പിന്നെ വണ്ടി പാർക്കിംഗ് നല്ല സൗകര്യമുണ്ട്. ഏതായാലും പറയുമ്പോഴും പറയണ്ടേ, മഴ പെയ്യുന്നുണ്ട്, ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഇവിടെ ഇപ്പം ഇത്രേ ഇതാണ് സംഭവം, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടിക്കേ, പോവാം നമുക്ക്. ആയിഷ്, മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഇവിടെയൊക്കെ ചെളിയാണ്, ചെളി. പിന്നെ ഇവിടുത്തെ ഫുൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഒരു ടൈമിന് വന്നിട്ട് എടുത്ത വീഡിയോ ഉണ്ട്. ഓക്കെ, കാണാത്തവർ കയറിയിട്ട് കാണാം കേട്ടോ. യൂട്യൂബിൽ അഷ്റഫ് കണ്ണൂരിൽ നിന്ന് സെർച്ച് ചെയ്താൽ മതി, എൻ്റെ ചാനൽ കിട്ടും. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ല് ക്ലിക്ക് ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓൾ കേരള ട്രിപ്പില് നമ്മുടെ കണ്ണൂരിലെ സ്ഥലങ്ങളൊക്കെ വേണ്ടേ, അപ്പോൾ കണ്ണൂരാണ് ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇങ്ങനത്തെ കണ്ണൂരിലെ ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതാണ് സംഭവം, അതിനാണ് ഇറങ്ങിയത്. നമ്മൾ തളിപ്പറമ്പ് മഞ്ഞക്ക് എത്തി കേട്ടോ. സ്റ്റോപ്പായോ? സ്റ്റോപ്പായി, കറക്റ്റ് ടൈം സ്റ്റോപ്പായി. നമുക്ക് ലെഫ്റ്റ് പോവാം കേട്ടോ. ഇവരുടെ സിഗ്നല് കിട്ടാണ്ട് പോകുന്നു. ആ ഓക്കെ, അവരെല്ലാം മുന്നോട്ട് പോയി സിഗ്നൽ കിട്ടുന്നതിന് മുമ്പേ. ഇനിയിപ്പോൾ ഈ റൂട്ടിലേക്ക് നമുക്ക് പോകുമ്പോൾ ഒരു 3-4 സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട് കേട്ടോ. ഈ റൂട്ടിലോട്ട് പോകുന്ന സമയത്ത്, പോകുന്ന വഴിക്ക് ഫസ്റ്റ് കിട്ടുന്ന സ്ഥലം ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് കിട്ടുന്ന സ്ഥലം കൂവേരി തൂക്കുപാലോട്ടോ, ഹാങ്ങിങ് ബ്രിഡ്ജ്. അപ്പോൾ ഇവിടത്തേക്ക് വരണമെങ്കിൽ ബസ്സിൽ വരുന്നവർക്ക് വരാം കേട്ടോ. കൂവേരി അവിടെ സ്റ്റോപ്പുണ്ട്.
ഒക്കെ നമ്മുടെ തലപ്പുറമെന്ന് കയറി കഴിഞ്ഞാല് ആലക്കോട് ബസ് ആ ഭാഗത്തേക്കുള്ള ബസ്സിനെ കയറി കഴിഞ്ഞാല് നമുക്ക് കൂവേരി സ്റ്റോപ്പിൽ ഇറങ്ങാം കേട്ടോ. തലപ്പുറമ്പ് ടൗണിൽ നിന്ന് ബസ് കയറിയാൽ മതി. പിന്നെ കൂവേരി തൂക്കാലത്തിൻ്റെ ഒരു ഫുൾ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. കാണാത്തവരൊന്ന് കയറിയിട്ട് കാണും. മഴയൊന്നും ഇല്ലാത്തൊരു സമയത്ത് അടിപൊളിയായിട്ട് ചെയ്തിനി. അപ്പോൾ ഒന്ന് കയറിയിട്ട് കാണേട്ടോ. പിന്നീട് കണ്ടാൽ മതി, തിരക്കൊന്നുമില്ല, മെല്ലെ കണ്ടാൽ മതി. ഗായ്സ്, അങ്ങനെ നമ്മൾ പോകാൻ പോകുന്ന കൂവേരി റോഡ് എത്തിയാട്ടാ. ബസ്സിൽ വരുന്നവർക്ക് ഇവിടെ ബസ് ഇറങ്ങാം, അവിടെ സ്റ്റോപ്പ് ഉണ്ട് കണ്ടോ. ഒരു ബസ് വന്നുണ്ടോ, എന്നിട്ട് അവിടുന്ന് ഇതാ ഇവിടുന്ന് കുറച്ച് മീറ്റർ വന്നാൽ മതി. അയ്യോ, കൂവേരി 2.5 കിലോമീറ്റർ പോയാൽ മതി കേട്ടോ, നമുക്ക് ഹാങ്ങിങ് ബ്രിഡ്ജ് എത്താൻ പറ്റും. ബസ് ഇറങ്ങിയിട്ട് 2.5 കിലോമീറ്റർ പോയാൽ ഹാങ്ങിങ് ബ്രിഡ്ജ് എത്താൻ പറ്റും. ബസ്സിൽ വരുന്നവർക്ക് വേണ്ടി പറഞ്ഞതന്നെ, ഇവിടെ മരമൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് ചെരിഞ്ഞ് വീണിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ ചെറിയ ചെറിയ സീമക്കൊന്നാന്ന് പറയും ഇവിടെ, സീമക്കൊന്ന മരം. അതൊക്കെ കാറ്റത്തറ്റായിരിക്കും, മഴയല്ലേ, കാറ്റത്തേയും കൂടെയൊക്കെ റോഡിലേക്ക് ചെരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി വരുമ്പോൾ സൂക്ഷിക്കാട്ടോ. പിന്നെ ഒന്നത് ചരലുണ്ടാവും, ചരലല്ലേ ഇങ്ങനെ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഇപ്പോട്ട് ഇങ്ങനെ വന്ന് വണ്ടി ചവിട്ടാതിരിക്കുക. ഓക്കെ, സ്ലിപ്പ് ആവാൻ സാധ്യത കൂടുതലുള്ള ഏരിയ ആണ് ഇതൊക്കെ. വഴുക്കലുണ്ടാവും റോഡിൽ. ബൈക്കിൽ വരുന്നവർ ശ്രദ്ധിക്കാട്ടോ. ഈ റൂട്ട് വരുമ്പോൾ നല്ല അടിപൊളി റൂട്ടാണ്. പിന്നെ കണ്ണൂർ, ഓൾ കേരളയിൽ കണ്ണൂർ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ എനിക്ക് നല്ല നല്ല സ്ഥലങ്ങൾ മാത്രം കാണിച്ചു തരണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്കല്ലേ വരുന്നത്. ഇതൊക്കെ കാണേണ്ട നല്ല അടിപൊളി സ്ഥലമാണ്. അങ്ങനെ നമ്മൾ കൂവേരി എത്തിയാട്ടാ. ഇവിടെ ഇടങ്ങ് വണ്ടി വെക്കണം. അതാണ് നമ്മളെ ഹാങ്ങിങ് ബ്രിഡ്ജ് തൂക്കുപാലം. നമുക്ക് വണ്ടിയുടെ വെക്കാം. ഇവിടെയൊക്കെ നല്ല റോഡായി കേട്ടോ, അടിപൊളി റോഡായി. ആദ്യം ഇവിടെ പൊട്ടിപ്പോളുന്ന റോഡാ. നമുക്ക് വണ്ടി ഇവിടെ ഇങ്ങനെ വെക്കാം. കണ്ടാ അതിലോട്ട് ആൾ വരുന്നുണ്ട് കേട്ടോ, ആൾക്കാരൊക്കെ വരുന്നുണ്ട്. വണ്ടി ഇവിടെ ഇടങ്ങ് സൈഡാക്കി വെക്കാം കേട്ടോ. വണ്ടിയുടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ ഹാങ്ങിങ് ബ്രിഡ്ജ്. അതിന് മുമ്പ് ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ ഇവിടെയുള്ള പിള്ളേർ, പിള്ളേർ ചെയ്തതാണ്, ഈ നാട്ടിലെ പിള്ളേർ. കണ്ടോ നല്ല ചിത്രപ്പണി. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം ചളിയാണ്, ഇതിനുള്ളിൽ കയറാൻ കഴിയില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ പഴയ മച്ചൊക്കെ ആയിട്ട് അടിപൊളിയാട്ടാ. ഇതിൻ്റെ സൈഡിൽ ഒരു പിക്ചർ ഉണ്ടായിനി, പക്ഷേ കാണാൻ കഴിയില്ല ഇപ്പോൾ. ഇതുണ്ടോ നല്ല അടിപൊളി ചിത്രപ്പണി. കണ്ടോ നല്ല രസമല്ലേ. പഴയൊരു ഷോപ്പാട്ടാ, പഴയൊരു പീടികയാണ്, പീടികയെന്ന് പറയും. ഇവിടെ ഒരു ചിത്രം ഉണ്ടായിരുന്നു. ആ ഇതാ ചിത്രം, ഇതാ കണ്ടോ ചമ്പ അടിപൊളിയാ. ഒരു കുട്ടി ബുക്ക് വായിക്കുന്നു, പുസ്തകം വായിക്കുന്നു. നല്ല രസമില്ല കാണേ. നമ്മുടെ വണ്ടി അതാ ഇവിടെ. അപ്പോൾ ഇതാണ് ഹാങ്ങിങ് ബ്രിഡ്ജ് കേട്ടോ, തൂക്കുപാലം. ഓക്കെ, ഇവിടെയൊക്കെ കാട് പിടിച്ചു പോയി കേട്ടോ. മഴയല്ലേ, മഴക്കഴിച്ച് ഇങ്ങനെ തന്നെ. ആ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ കമ്പിയൊക്കെ കെട്ടിയെ ഇത് കൊടുത്തത്. ഇവിടുന്ന് രണ്ട് കമ്പി ഇത് ഇങ്ങനെ അവിടുത്തേക്ക് കേട്ടോ. മഴ പൊടിയുന്നുണ്ട് കേട്ടോ. ഞാൻ അന്ന് വരുന്ന സമയത്ത് ഇവിടെ ഈ റോഡ് ഉണ്ടായിട്ടില്ല, ചെറിയൊരു വഴിയുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ താർ ചെയ്ത് കേട്ടോ. കണ്ടോ ഇവിടെ താർ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ കമ്പി ഇതാ, ഇതിൻ്റെ താറ് ചെയ്ത് കൊടുത്തിട്ട് നോക്കി ഈ കമ്പിക്ക്. കണ്ടോ സംഭവിച്ചാല് റോഡ് പണീൻ്റെ സമയത്ത് അങ്ങനെ ചെയ്തായിരിക്കും, താറ് കുറച്ച് പറ്റിക്കൊടുത്തായിരിക്കും. പിന്നെ കയറുന്നവർ തന്നെ ഇതാ, കൂവേരിക്കടവ് തൂക്കുപാലം ഉദ്ഘാടനം ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ MLA 2002 ജനുവരി 31 കേട്ടോ. അധ്യക്ഷ ശ്രീമതി പി ലത, പ്രസിഡന്റ് ചപ്പാരപ്പടവ് ഗ്രാമപഞ്ചായത്ത്. ശിലാസ്ഥാപനം 17/11/2000 കേട്ടോ. 17/11/2000 ഇതാണ് തൂക്കുപാലം കേട്ടോ. ഇത് ബൈക്കൊന്നും കയറ്റാണ്ടിക്കാൻ വേണ്ടിക്ക്, ആൾക്കാർക്ക് നടന്നു പോകാൻ വേണ്ടിക്ക് മാത്രം ഉള്ള സംഭവം കേട്ടോ. ബൈക്കൊന്നും കയറ്റാൻ പറ്റില്ല ഇതിന് മുകളിൽ, അതുകൊണ്ട് കുറച്ച് അടുപ്പിച്ചിട്ട് ആൾക്ക് പോകേണ്ട ഒരു ഗ്യാപ്പ്, ആൾക്ക് പോകേണ്ട ഗ്യാപ്പ്. ഇത് കണ്ടോ, ആ ഇതാണല്ലേ അടിപൊളി അടിപൊളി തൂക്കുപാലം. ശരിക്കും ഇതിലൂട്ട് നടക്കുമ്പോൾ ഉണ്ടല്ലോ, രാവിലെയും വൈകിട്ടൊക്കെ നല്ല ആൾക്കാരുണ്ടാവും സ്കൂളിൽ പോകാനും, അതുപോലെ ജോലിക്ക് പോകുന്ന ടീമെല്ലാം ഉണ്ടാവും. രാവിലെയും ഒരു 8 മണി 9 10 മണി ആ ടൈമിന്, 8 9 10 ആ ടൈമൊക്കെ. അതുപോലെ വൈകിട്ട് 3 മണി 4 മണി 5 മണി 6 മണി ആ സമയത്തൊക്കെ ഭയങ്കര ആൾക്കാരാണ് ഇതിലൂടെ. ഫുള്ളിങ്ങനെ പാസ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇത് നല്ലോണം ഷെയ്ക്കാവും കേട്ടോ, ഇത് നല്ലോണം ഷെയ്ക്കാവും, ഇങ്ങനെ ആടി പോലെയും ഭയങ്കര ഷെയ്ക്കാവുന്ന ഇതാ. അപ്പോൾ ഒരുപാട് ആൾക്കാർ നടക്കുമ്പോൾ ഇങ്ങനെ വലിയ, അപ്പോൾ ഇങ്ങനെ നടക്കാൻ കഴിയും, ഇങ്ങനെ ഇങ്ങനെയായിട്ട് നടക്കും. പിന്നെ ഉണ്ടല്ലോ, അപ്പം പുതിയ പുതിയ ആൾക്കാർ ഇവിടെ ആദ്യമായിട്ട് വരുന്നവരൊക്കെ കയറുമ്പോൾ, പുറത്തുനിന്ന് വരുന്നവരെ, ഇവിടെ ഉള്ളവരല്ല പുറത്തുനിന്ന് വരുന്നവരൊക്കെ കയറുമ്പോൾ കൂടുതൽ പെണ്ണുങ്ങൾ സ്ത്രീകൾ പേടിക്കോട്ടാ. ഒരാളിങ്ങനെ പിടിച്ചു വെക്കും, അങ്ങോട്ട് പോകാണ്ട് ഇങ്ങനെ പിടിച്ചു വെക്കും പേടിച്ചിട്ട്. ഇപ്പോൾ ഒരു രണ്ടാളെന്നെ അപ്പുറത്ത് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇത് ഫുൾ ഹാങ് നല്ലോണം ഷെയ്ക്ക് ആവും കേട്ടോ. ഇപ്പോൾ ഒരാൾ വരുന്നുണ്ട്, ഇതാ അവർ വരുന്നത് ഇവിടെ ശരിക്കും അറിയുന്നുണ്ട്. ശരിക്കും വൈബ്രേഷൻ വരും, ഇങ്ങനെ ഒലയും. കണ്ട ഇപ്പം തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒലയുന്നുണ്ട്. ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒലയുന്നുണ്ട് കേട്ടോ, നന്നായിട്ട്. ഇത് ഒരാൾ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ ചാക്കുകെട്ടുണ്ടായിരുന്നു കേട്ടോ, ഇവിടുന്ന് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട്. അതിന് ഒന്ന് രണ്ട് കാരണങ്ങൾ, ഒന്ന് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടിക്ക് അങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ടാണ്, ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടിക്ക് വെച്ചെന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇപ്പോൾ കാണുന്നില്ല, ഇപ്പോൾ കലക്കമില്ല കേട്ടോ, മഴയായോണ്ട് നല്ല കലക്കാം. കണ്ടോ അവർ വരുമ്പം ഇത് ഷെയ്ക്കാൻ നോക്കി. കണ്ടോ നല്ലോണം ഷെയ്ക്കാവുന്നുണ്ട്, ഒരാളിങ്ങനെ നടന്നു വരുമ്പോൾ തന്നെ.
ഏട്ട ഇത് പുഴയുടെ എത്തുക കുപ്പത്തേക്കാ കുപ്പം പുഴ അല്ലേ അങ്ങോട്ട് നിന്ന് എവിടെ വരുന്നത് ഇതാ അങ്ങനെ എവിടെ വരുന്നത് ഡയറോം എവിടെ ഡയറോം ചപ്പാരപ്പടവ് ഭാഗത്ത് നിന്ന് വരുന്ന പുഴയാണോ ഇത് നേരെ കുപ്പം പഴയങ്ങാടി പുഴ അല്ലേ ആ ഓക്കേട്ടോ താങ്ക്സ് അങ്ങനെ പറ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുപ്പത്ത് എത്തും കേട്ടോ കുപ്പം നമ്മുടെ പഴങ്ങാടി പുഴയില്ലേ കുപ്പം പുഴ അങ്ങോട്ടേക്ക് എത്തും കേട്ടോ ഇത് അങ്ങ് ചപ്പാരപ്പടവ് വരുന്ന അങ്ങ് നല്ല ഒഴുക്കും കേട്ടോ കണ്ടോ നല്ല ഒഴുക്കാണ് വെള്ളം നോക്കിയാൽ കലക്ക് വെള്ളം മഴക്കാലത്ത് ഇതേ അവസ്ഥ ഉണ്ടാവും കേട്ടോ ബാക്കിയുള്ള സമയത്ത് ഭയങ്കര രസമാണ് ഈ പുഴ കാണാൻ ഭയങ്കര ക്ലാരിറ്റിയാണ് പിന്നെ കണ്ടോ ഒരു സ്ത്രീ വരുന്നുണ്ടേ അയാൾ പോയിട്ട് അവർ കയറാൻ വേണ്ടിക്ക് കണ്ടോ അവർ വെയിറ്റ് ചെയ്തു അവിടെ വെയിറ്റ് ചെയ്ത് കണ്ടിട്ട് അവർ പോയതിന് ശേഷം അവർ കയറി ഇങ്ങോട്ടേക്ക് കയറി ഇപ്പോൾ ഒരു സ്ത്രീ വന്നിട്ടില്ലേ ആ സ്ത്രീ പറഞ്ഞ് എൻ്റെ അടുത്ത് എത്തുമ്പോൾ പറഞ്ഞ് അത് നല്ലോണം വെള്ളം കയറിയല്ലേ ഇപ്പോൾ രാവിലെ കുറച്ച് കുറവുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വെള്ളമാട്ടോ ശരിക്കും ഇതൊന്നല്ല ഇതിന് പാടെ കാണും ഇത് നല്ല താഴ്ചയുള്ള സ്ഥലമാണ് ഈ പാല അത്രയും ഹൈറ്റിലാണ് ഉള്ളത് പക്ഷെ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഭയങ്കര വെള്ളം കയറി ഭയങ്കര വെള്ളം അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റുമേ പക്ഷെ ഇപ്പോൾ ഇറങ്ങാൻ കഴിയില്ല ഇപ്പം ഫുൾ വെള്ളമാണ് അവിടെ നല്ല ചെറിയ ചെറിയ കല്ലുള്ള സ്ഥലമുണ്ട് നല്ല പൊടിക്കല്ലുള്ള ആ മൂലക്ക് കേട്ടോ ആ ഏരിയയിൽ ഭയങ്കര രസമാണ് പക്ഷെ ഇപ്പോൾ ഒന്നും ആ ഭാഗത്തേക്ക് പോകാനേ കഴിയില്ല നമുക്ക് അവിടെ നിന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ കണ്ടോ ഇവിടെയൊക്കെ ഇരിക്കേണ്ട സീറ്റൊക്കെ ആക്കിയേനെ അതൊക്കെ വെള്ളത്തിലായി കുറച്ച് താഴെ അവിടെ നിന്ന് ഇങ്ങനെ കുത്തിനെ താഴോട്ട് സ്ഥലമുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് അത്ര ഹൈറ്റിലാണ് ഇപ്പോൾ ആരും ഉള്ളത് ബട്ട് മഴവെള്ളം കയറിയിട്ട് അങ്ങനെ വെള്ളം ഇങ്ങനെ അടിച്ച് വന്നിട്ട് നല്ല ഹൈറ്റിലാണ് ഇപ്പം വെള്ളം ഉള്ളത് ഈ വെള്ളം പോകുന്നുണ്ടോ ഭയങ്കര പ്രസ്സായിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇടയ്ക്കിടെ വരുന്ന സ്ഥലമാട്ടോ ഞാൻ മുമ്പേ വരത്തുണ്ട് നമ്മൾ ഫോട്ടോഷൂട്ടിനൊക്കെ ഇവിടെ വരുന്ന സ്ഥലമാണ് പിന്നെ പണ്ട് ഇരുന്ന് ആൽബം അഭിനയിച്ചിട്ട് ഒക്കെ ഉണ്ട് മുമ്പ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആൽബം ഇപ്പോൾ ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു അവർ വന്നിട്ട് ഇവിടെ ഇങ്ങനെ എത്തുമ്പോഴത്തേക്ക് അവർക്ക് പേടിയായിട്ട് അവർ തിരിച്ചുപോയി അവർ അതിലുണ്ടായ പെണ്ണുങ്ങൾക്ക് എന്തൊരു പേടി സ്ത്രീക്കൊരു പേടി എന്നിട്ട് ഇങ്ങനെ പിടിച്ച് 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 വന്നിട്ട് തിരിച്ചുപോയി അതാണ് ഞാൻ പറഞ്ഞത് പുതുതായിട്ട് വരുന്നവർക്കേ ചെറിയൊരു പേടിയുണ്ടാവും പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് പെണ്ണുങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് 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 നടക്കും പോണോ വേണ്ടിയോ എന്ന് വിചാരിച്ചിട്ട് പേടിക്കാന്നില്ല കേട്ടോ ഇതിലെ കമ്പീൻ്റെ തടിയുണ്ട പക്കാ സാധന അങ്ങ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതങ്ങ് അവിടം വരെ അടിപൊളി സാധന എനിക്ക് ഭയങ്കര അത്ഭുതം ഞാൻ മഴക്കാലത്ത് അങ്ങനെ വന്നിട്ടില്ല കേട്ടോ ശരിക്കും ഇങ്ങനെ വെള്ളം കയറുന്ന സമയത്ത് വന്നിട്ടില്ല ഭയങ്കര വെള്ളമായിട്ടോ കേട്ടോ ഓക്കെ അപ്പോൾ പുഴൻ്റെ അവസ്ഥ നോക്കി എത്രയായിരിക്കും വെള്ളമെന്ന് ഇത് ശരിക്കും പുഴ തന്നെ കേട്ടോ നേരെ കുപ്പം പുഴയിൽ പോയി ചേരുന്നത് ഇതെല്ലാം ഉണ്ടല്ലോ അത്രയും ഹൈറ്റുള്ള മരമാണ് ഇവിടെ നല്ല താഴെ എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നു കാരണം ഇവിടെ നല്ല താഴെ ഉള്ള ഇതാണ് താഴെ നല്ല മണലുള്ള സ്ഥലമാണ് ഇത് ഇവിടെ നല്ലത്തോളം റൗണ്ടായിട്ട് അപ്പോൾ അവിടെയൊക്കെ ആൾക്കാർ വന്ന് ഇരിക്കലും ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ പിള്ളേർ കുളിക്കലും ചെയ്യേണ്ടിയിരുന്നു പക്ഷേ ഇങ്ങനെ ഒഴുക്കലേരം കുളിക്കരുത് കേട്ടോ ആരും കുളിക്കൂല ഈ ഒഴുക്കലേരം ആരും ഇറങ്ങിയ തന്നെ ഇല്ല പക്ഷേ ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ ഇറങ്ങുമ്പോൾ പക്ഷേ ഇവിടെ നല്ല പൊടി മണലാണ് നല്ല രസമാണ് കണ്ട അങ്ങനെ നമ്മൾ ഈ അറ്റത്തെത്തി കേട്ടോ ഇവിടെ ഇരിക്കേണ്ട സീറ്റൊക്കെ ആക്കിയാണ് കേട്ടോ അടിപൊളിയായിട്ട് നല്ല സീറ്റാക്കിയിരുന്നു ഇപ്പോൾ നല്ലൊരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ നോക്കിയ ആഷ് ഇപ്പോൾ നല്ല രസമായിട്ടുണ്ട് കേട്ടോ മഴൻ്റെ ടൈമിന് ഫുൾ പച്ചപ്പൊക്കെ ആയിട്ട് നോക്കിയ എന്താ വൃത്തി ആ അടിപൊളി കണ്ടാ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കിയ ഇവിടെ അങ്ങ് ഞാൻ കാണിച്ചതായ ചെറിയ ബിൽഡിംഗ് കാണുന്നുണ്ട് ചെറിയ ഓടിട്ട് ആ ചിത്രം വരച്ചേ ഭയങ്കര രസമുണ്ട് ഇവിടുന്ന് കാണാൻ വേണ്ടി അടിപൊളി സംഭവം കേട്ടോ പിന്നെ ഇതാ ഇവിടുത്തെ സ്റ്റാൻഡ് ഇതാ കേട്ടോ സ്റ്റാൻഡ് എന്ന് പറയുക ആ ഇതിലാണ് ലോക്ക് കിടക്കുന്നത് കണ്ടോ അപ്പോൾ ഇതിലോട്ട് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ അതേപോലെ കമ്പി വെച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇവിടെ ഇരിക്കേണ്ട ഒരു സെറ്റപ്പെല്ലാം ആക്കിയിട്ടുണ്ട് ഇവിടെ ഇരിക്കണ്ടാവും നോക്കണം നോക്കി നടന്നിട്ടുണ്ടെങ്കിൽ വെളുതിപ്പോവും ഇവിടെ സീറ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പക്ഷെ നല്ല ആഴത്തിൽ താഴേക്ക് കണ്ടോ താഴേക്ക് വെള്ളം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് എന്നെ ഇറങ്ങാനുണ്ട് അത്രേ പക്ഷേ ഇപ്പം ഫുൾ വെള്ളമാണ് ഇവിടം വരെ വെള്ളത്തി ശരിക്കും അങ്ങനെ വെള്ളം ഉണ്ടായത് കുറച്ച് താഴെ പക്ഷേ ഇപ്പം അങ്ങനെ കയറട്ടെ ചക്ക കണ്ടോ ഇതെന്ത് ചക്കയാമോ ഫുൾ ചക്ക അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ വന്ന് ഇരിക്കാറുണ്ട് കേട്ടോ ഒരു ടൂറിസത്തിൻ്റെ ഒരു സെറ്റപ്പ് ആക്കിയാണ് ടൂറിസ്റ്റ് പ്ലേസ് പോലെ ആക്കിയിട്ടുണ്ട് കാരണം ഇവിടെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ബാസ്ക്കറ്റ് ഇതുണ്ട് വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട് കണ്ടോ അവിടെയും ഉണ്ട് ഒരു കമ്പി വെച്ചിട്ട് ഒരു കൂടാക്കിയിട്ടുണ്ട് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് അതിൽ ഇവിടെയും ഒരു ചെറിയൊരു കവർ ഇട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട് എന്നാൽ പിന്നെ അടിപൊളിയാണ് കാരണം കണ്ടോ ഒരുപാട് സീറ്റ് ഉണ്ട് കേട്ടോ ഇവിടുന്ന് പുഴ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട് പൊളി തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ പറഞ്ഞ പുഴ കേട്ടോ ഒരുപാട് ഹൈറ്റിൽ വെള്ളം കയറി കേട്ടോ ഓക്കെ ശരിക്കും ഇവിടുന്ന് താഴോട്ടേക്ക് ഇറങ്ങുന്ന സ്ഥലമാണ് നമ്മളിങ്ങനെ ഇറങ്ങി താഴെ പോയിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോവും ഇറങ്ങി താഴെ പോയിട്ട് അവിടെ നിന്നൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സ്ഥലം അങ്ങ് അവിടുന്ന് ഗായ്സ് ഭയങ്കര സംഭവം തന്നെ കേട്ടോ ഇവിടെ എവിടെ എത്ര ആഴത്തിൽ ഇറങ്ങുന്ന അറിയോ അപ്പോൾ ഇപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ ഇതിലോട്ട് പോയി കേട്ടോ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അപ്പോൾ അവരെന്നെ കണ്ടപാട് എന്നോട് പറഞ്ഞു വീഡിയോ ഒക്കെ കാണാറുണ്ട് മുമ്പ് ഇവിടെ വന്നിട്ടില്ലെന്നൊക്കെ ചോദിച്ചു അപ്പോൾ മുമ്പ് നമ്മളിവിടെ വന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അവർ അപ്പോൾ എന്നോട് പറഞ്ഞു
ഇത് ഇതൊന്നല്ല ഹൈറ്റ്. ഞാൻ പറഞ്ഞിപ്പം വെള്ളമായിട്ടാന്നല്ലേ, അപ്പം പറഞ്ഞു ഇതൊന്നല്ല, ഇവിടം വരെ വെള്ളം കയറുമ്പോൾ. ഇപ്പം ഇവിടം വരെ അല്ലേ ഉള്ളത്, ശരിക്കും താഴോട്ട് ഇറങ്ങുന്ന സ്ഥലമാട്ടോ. അവിടെ എല്ലാം മരം കണ്ടോ, അങ്ങ് വരെ മരം ഉണ്ട് കണ്ടോ. അത് വെള്ളത്തിനടിയിലുള്ള ഭയങ്കര ഒഴുക്കാണ്. അപ്പം വെള്ളം ഇവിടം വരെ എത്തും പോലും. അപ്പം ആലോചിച്ചൊക്കെ ഭയങ്കരമായിട്ടായിരിക്കോട്ടോ, ആലോചിക്കാൻ പറ്റുന്നില്ല. ആ വെള്ളം ഇതിപ്പം എൻ്റെ പഴയ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും ഇത് എവിടെയാണ് ഇതിൻ്റെ ഇതിലുള്ളതെന്ന്, എത്ര താഴെയുള്ള. ഇവിടെ നമുക്ക് കുറച്ച് താഴോട്ട് ഇറങ്ങിപ്പോയാണ്ട്, അങ്ങനെ ഇറങ്ങിപ്പോയാലേ അവിടെ എത്തുള്ളൂ. അപ്പോൾ ഇപ്പം എത്ര ഹൈറ്റിലെ വെള്ളം ഇല്ലെന്നറിയാം. ഊഹ്, ആലോചിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എന്നും ഇവിടം വരെ വെള്ളത്തെന്ന് പറയുമ്പോൾ എന്താ അവസ്ഥ, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ മുങ്ങിയിട്ടുള്ള കേട്ടോ, വെള്ളത്തിൽ മുങ്ങിയിട്ടില്ല. അങ്ങോട്ടൊരു പാലലുണ്ട്, അതൊക്കെ വെള്ളത്തിലേ ഉള്ളത്. അവിടം വരെ വെള്ളമുണ്ട്. ഇവിടെയെല്ലാം ഇവിടെ കുറച്ച് സ്ഥലമേ ബാക്കിയല്ലോ. അപ്പോൾ ഇതിലോട്ടൊരു വെളിയിലോട്ട് അവർ പോയി. ശരിക്കും അവർ പറയുന്നത് വെച്ചാലേ, അവർക്ക് തോണിയുണ്ട്. പൊതുവേ അവർ തോണി എടുത്തിട്ടാണ് പോക്കുന്ന പറഞ്ഞേ. പക്ഷേ ഇപ്പം വളഞ്ഞിട്ടാണ് പോകുന്നത്, കാരണം അവിടെ ഫുൾ വെള്ളമില്ല, അവിടെ പാലെല്ലാം മുങ്ങിയിട്ടാണ് ഉള്ളത്. പിന്നെ ഇതൊന്നല്ല, ഇവിടെ ഭയങ്കര വെള്ളം, ഇവിടം വരെ വെള്ളം കയറും എന്ന് പറയുമ്പോൾ എന്നോട് പറയാന്ന്, ഇവിടം വരെ വെള്ളം കയറും, ഇത്ര ഹൈറ്റിൽ വെള്ളം കയറും. അപ്പോൾ പിന്നെ തീരാൻ കൊടുക്കില്ല. പിന്നെ ഇപ്പം തോണി എടുത്തിട്ട് പോകാൻ കഴിയില്ല. കാര്യം എന്ന് വെച്ചാൽ തോണി അതുകൊണ്ട് അവിടെ ഇട്ടിട്ടില്ലേ, ഒഴുക്ക് ഭയങ്കര ഒഴുക്കല്ലേ, അതുകൊണ്ട് തോണി എടുത്തിട്ട് പോക്ക് നടക്കൂല. അവിടെയൊക്കെ വെള്ളത്തിലുള്ള ഒന്ന് നോക്കി നോക്കുന്നു പറഞ്ഞു. അപ്പോൾ ഇതിലൂട്ട് ഇറങ്ങാം, രണ്ട് വഴിയുണ്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കണ്ടോ. ശരിക്കും താഴെയാട്ടോ ഇതിൻ്റെ ഹൈറ്റ്, പുഴ എത്രത്തോളം ഇപ്പം കയറി, വെള്ളം കയറിയെന്ന് മനസ്സിലാണെങ്കിൽ എൻ്റെ പഴയ വീഡിയോ നോക്കിയാൽ മതി കേട്ടോ. തൂക്കുപാലം കൂവേരി ഹാങ്ങിങ് ബ്രിഡ്ജിൽ നിന്ന് അടിക്കുമ്പം എൻ്റെ വീഡിയോ വരും, അത് നോക്കിയാൽ മതി, അത് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെയെല്ലാം നോക്കി, ഇവിടെയെല്ലാം വലിയ കുഴിയാ. ശരിക്കും പറഞ്ഞാൽ പുഴ ഇവിടം വരെ എത്തി കണ്ടോ, ഇത്ര ഹൈറ്റിൽ പുഴ എത്തി. ആലോചിക്കാൻ പറ്റുന്നില്ല. ഇതിലൂടെ നടന്ന് നമുക്ക് അങ്ങ് പോവാട്ടോ. അങ്ങോട്ട് ഇഷ്ടംപോലെ വീടുണ്ട് അങ്ങ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വില്ലേജാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഇതിലോട്ട് നടന്ന് പോയി കഴിഞ്ഞാൽ കുറേ നമുക്ക് അങ്ങ് പോകാൻ പറ്റും. ഇപ്പം വെള്ളം ഒരുപാട് കയറി, ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഫുൾ വെള്ളം കണ്ടോ. ഞാൻ ഏതായാലും ഇവിടുന്ന് കാണിച്ചു തരാം. ഇത് ഇവിടം വരെ വെള്ളം എത്തിയിട്ടുണ്ട്, പക്ഷേ ഇതാ ഇപ്പം ഇവിടം വരെ വെള്ളമുണ്ട് കണ്ടോ. കയറിക്കൊണ്ടേയിരിക്കുക, വെള്ളം ഏറ്റാണ്. അവിടെ ചെറിയൊരു പാലലുണ്ട്, അപ്പോൾ പാലെല്ലാം വെള്ളത്തിലുള്ളത്. അപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടെന്നൊന്നും പറയാൻ കഴിയില്ല. ഇതിലോട്ട് ആരും ഇപ്പം പോകില്ല, ഈ നാട്ടുകാരൊന്നും ഇതിലോട്ട് യാത്ര ചെയ്യില്ല കേട്ടോ. മരമൊക്കെ പൊട്ടി വീണിട്ടുണ്ട് അതിനിടക്ക്. ഗായ്സ്, എന്താ സംഭവം അറിയാം, ഇതിലൂട്ട് ഡെയിലി രാവിലെയും വൈകിട്ടൊക്കെ പിള്ളേർ സ്കൂൾ കുട്ടികൾ അപ്പുറത്തേക്ക് പോകുന്ന കേട്ടോ. ഈ പാലം കയറിയിട്ട് നേരെ അപ്പുറം പോവും, അപ്പുറത്ത് നിന്നിട്ട് സ്കൂളിലേക്ക് പോകും. ഇവിടുന്ന് കുറേ പിള്ളേരൊക്കെ അപ്പുറം പഠിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ അപ്പുറം പോയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെയൊക്കെ വണ്ടി വെച്ചിട്ട്, ഇപ്പോൾ അവിടെ ചെറിയ പാർക്ക് കണ്ടിട്ടില്ല, ഇരിക്കുന്ന സീറ്റ് കണ്ടിട്ടില്ലേ, ആ സീറ്റിൻ്റെ അവിടെ വണ്ടി വെച്ചിട്ട് ആൾക്കാർ അപ്പുറത്തേക്ക് നടന്ന് പോയിട്ട് അങ്ങനെ അവിടെ നിന്ന് പോകട്ടോ. അപ്പോൾ രാവിലെ വൈകിട്ട് ഒരുപാട് ആൾക്കാർ ഈ പാലത്തിലൂട്ട് ക്രോസ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിലൂട്ട് തന്നെ ഇപ്പം വൈകുന്നേരം സ്കൂൾ വിട്ട് തന്നെ ആ പാലത്തിലൂട്ട് വന്നിട്ട് ഇതിലൂട്ട് ഇങ്ങനെ നടന്നു പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇതാ ഇതിലൂട്ട് ഇങ്ങനെ നടന്നു പോകും ആൾക്കാർ. വൈകിട്ടാണ് ശരിക്കും, ഉച്ച സമയത്ത് അങ്ങനെ ആളുണ്ടാവില്ല. രാവിലെ വൈകിട്ട് ഇതിലോട്ട് ഒരുപാട് ആൾക്കാർ പാസ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഈ വഴി സ്റ്റോപ്പായിട്ടുള്ളൂ, ഇതിലോട്ട് ആരും പോകില്ല. അപ്പോൾ മഴക്കാലത്ത് ഈ നാട്ടിലുള്ളവർ ഇതിലോട്ട് പാസ് ചെയ്യില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കൊക്കമരം കണ്ട, കൊക്കമരം, ഇത് കൊക്കോനെ മരം കേട്ടോ. കൊക്കോ, കൊക്കോ ഇല്ല നമ്മളെ, ഇതിൽ കൊക്കോ പിടിക്കും. കൊക്കോ പിടിക്കുമ്പം കൊക്കോൻ്റെ കുരുവാന്ന് ശരിക്കും കൊക്കോ ആയിട്ട് ഉപയോഗിക്കുക ഈ ചോക്ലേറ്റിലൊക്കെ ഇടുന്നത്. പക്ഷേ നമുക്കിപ്പോൾ തിന്നണമെങ്കിൽ കൊക്കോൻ്റെ കുരു തിന്നാൻ കഴിയില്ല, ഉണക്കിയിട്ട് പൊടിച്ചിട്ടൊക്കെയാണ് അത് ചെയ്യൽ. പക്ഷേ നമ്മൾ ഇപ്പോൾ ഇവിടുന്നെങ്കിൽ ഒന്ന് കിട്ടിയില്ലെങ്കിൽ എങ്ങനെ തിന്നാൻ അറിയാം, അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ആ കുരുവില്ലേ, കുരുവിന് ചുറ്റൊരു വെള്ള പാടയുണ്ടാവും, നല്ല പാല് പോലത്തെ പാടാ, ഭയങ്കര രസമാണ്. അത് വായിലിട്ടിട്ടിങ്ങനെ ആ പാട മാത്രം കഴിച്ചിട്ട് കുരു തുപ്പലോ തുപ്പിക്കളയും. ശരിക്കും ആ കുരുവാന്ന് ശരിക്കും ഉപയോഗിക്കുക. പക്ഷെ നമ്മൾ അതിനെ പുറത്തെ പാട കഴിച്ചിട്ട് ഇറക്കിയിട്ട് കുരു തുപ്പും തുപ്പിക്കളയും, അങ്ങനെയാണ്. ഇവിടെ ഒരു പഴയ തറവാടുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ പൊളിച്ചു മാറ്റി, പഴയ തറവാട്, അതിൻ്റെ ഗേറ്റാണ്. നമ്മൾ ഇവിടുന്ന് കുറേ ഫോട്ടോഷൂട്ടൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടോ. ഇവിടെ ഇനം ഇരുന്നിട്ടേ, അങ്ങോട്ട് പോയിട്ടില്ല, അവിടെ ഒരു തറവാടുണ്ടായിരുന്നു, ഈ സീറ്റിലൊക്കെ ഇരുന്നിട്ട് പഴയ ഒരു ടൈപ്പ് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചക്ക ഉണ്ട് കേട്ടോ, അവിടെ ഫുൾ ചക്കയാണ്, കംപ്ലീറ്റ് ചക്ക, പഴാണോ ബെരിക്കാണോ എന്നറിയില്ല. ചക്കയിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ടോ കേട്ടോ. ഇപ്പോൾ ചക്കയൊന്നും, മഴക്കാലത്ത് ചക്കൻ്റെ ടേസ്റ്റ് പോവും. ബെരിക്ക ചക്ക കിട്ടിയൊക്കെ, ഇവിടുത്തെല്ലാം ബെരിക്ക ചക്ക ഭയങ്കര രസമായിരിക്കും. കുന്നും പ്രദേശത്ത് നല്ല രസമുണ്ടാവും. ശരിക്കും കുന്നും പ്രദേശത്ത് തന്നെ കൂടുതൽ ചക്ക ഉണ്ടാവില്ല. പോവാം നമുക്ക്. അപ്പോൾ അങ്ങോട്ട് പോകേണ്ട ആൾക്കാർ ഇതിലൂട്ട് വട്ടം ചുറ്റിയിട്ടാണ് പോകുന്നത് കേട്ടോ, അതിലൂട്ട് പോകേണ്ടത്. ഗായ്സ്, ഞാനിവിടുന്ന് പോയാട്ടോ. സമോസയില് മഴ പൊടിയുന്നുണ്ട്, ശക്തിയായിട്ട് മഴ പൊടിയുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് പോയാട്ടോ. അപ്പം ഇതാണ് നമ്മുടെ കൂവേരി ഹാങ്ങിങ് ബ്രിഡ്ജ്. ഒരു ചേച്ചി പാല് കൊണ്ട് സൊസൈറ്റി പോകുന്നുണ്ട്, അവിടെ ഒരു സൊസൈറ്റി ഉണ്ട് കേട്ടോ, ആ സൊസൈറ്റിയിലേക്ക് പോവുക ചേച്ചി. ഗായ്സ്, ഞാനിവിടെ കയറിയതിന് കേട്ടോ ഈ ബിൽഡിങ്ങിൽ, ഈ ചെറിയ ബിൽഡിങ്ങിൽ. അപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു, ഇപ്പോൾ മഴ കുറഞ്ഞു. ഇതുണ്ടോ, ഇപ്പം മഴയൊന്നും ഇല്ല കേട്ടോ, മഴയൊക്കെ കഴിഞ്ഞ്. പിന്നെ ഇവിടത്തേക്ക് വരേണ്ട ദൂരം പറഞ്ഞേ, ഇപ്പോൾ പറഞ്ഞേരേ. എൻ്റെ നാട്ടിലേക്ക് 19 കിലോമീറ്റർ കേട്ടോ, അതായത് കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി അടുത്ത് ഏഴോ, ഏഴത്തുനിന്ന്
ഈ കൂവേരി എന്ന് പറഞ്ഞാൽ ഈ കൂവേരി ബ്രിഡ്ജിലേക്ക് കൂവേരി എന്ന് പറഞ്ഞ നാട്ടിലേക്ക് 19 കിലോമീറ്റർ എൻ്റെ നാട്ടിൽ നിന്ന് ശരിക്കും ഒരു 32-33 മിനിറ്റ് അരമണിക്കൂർ യാത്ര കേട്ടോ. പിന്നെ തളിപ്പറമ്പിലേക്ക് നോക്കുന്നതാണെങ്കിൽ 13 കിലോമീറ്റർ കേട്ടോ, ഒരു 24 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തും, ഈ ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് പോയാ കേട്ടോ. മൂങ്ങ പിന്നെ കുറച്ച് ആൾക്കാർ ചിത്രമെല്ലാം ഉണ്ട് കേട്ടോ, ഇവിടെ വെള്ളമുണ്ട് കുറച്ച്, അതാണ് പിന്നെ അങ്ങോട്ടൊന്നും പോകാത്തത്. പിന്നെ അങ്ങോട്ടൊന്നും പോകാനൊന്നുമില്ല, അവിടെ ഒന്നുമില്ല, ഈ കാണുന്ന ഈ വ്യൂവേ ഉള്ളൂ. ഓക്കെ പോവാം നമുക്ക്. അപ്പോൾ മഴ കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ എവിടത്തേക്കാണെന്നറിയാം അറിയാലോ, ഇവിടുന്ന് ആലക്കോട് ഭാഗത്തേക്ക്, കാപ്പിമല ഭാഗത്തേക്ക്. ഇപ്പോൾ ഈ മഴക്കാലത്ത് ഭയങ്കര വ്യൂ ആട്ടോ, ഭയങ്കര രസമാണ്, മറക്കാതെ കാണട്ടോ അടുത്ത ദിവസം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇയർ കാണാം, പിന്നെ പരമാവധി ഷെയർ ചെയ്യട്ടോ, മറന്നുപോയി പറയാം. അപ്പോൾ നെക്സ്റ്റ് ഇയർ കാണാം, അപ്പോൾ അതുവരെ ബൈ ബൈ.